അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലെ ചാവേർ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് പാകിസ്ഥാനിൽ. ഐഎസിന്റെ പ്രധാന മുഖങ്ങളിലൊന്നായ മാവലാവി ഫാറൂഖിയാണ് ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരനെന്നാണ് റിപ്പോർട്ട്. എന്തിനും മടിക്കാത്ത കൊടും ഭീകരനായ ഫാറൂഖി ലഷ്കർ ഇ തൊയ്ബ അംഗമായിരുന്നു. പിന്നീട് തെഹ്രിക് ഇ താലിബാനിൽ അംഗമായി. പിന്നീടാണ് ഐഎസിൽ എത്തുന്നത്. താലിബാൻ ശരിക്കും വില കൊടുത്ത് വാങ്ങിയതാണ് ചാവേർ ആക്രമണം എന്നതാണ് ശരി. രാജ്യത്തിന്റെ അധികാരം പിടിച്ചപ്പോൾ നിരവധി ഭീകരരെ ജയിലിൽ നിന്ന് താലിബാൻ മോചിപ്പിച്ചിരുന്നു. അതിൽ ഒരാളായിരുന്നു ഫാറൂഖി. രക്ഷപ്പെട്ടതോടെ സുരക്ഷിതമായി പാകിസ്ഥാനിലെത്തി ചാവേർ ആക്രമണങ്ങൾ നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ വർഷം 27 പേരുടെ മരണത്തിനിടയാക്കിയ കാബൂളിലെ ഗുരുദ്വാര ആക്രമണത്തിന് പിന്നിലും ഇയാളായിരുന്നു. ആക്രമണത്തിൽ തനിക്ക് പങ്കുണ്ടെന്ന് ഇയാൾ സമ്മതിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനിലെ സൈനിക ഭരണതലത്തിലെ ഉന്നതരുമായി ഇയാൾ നല്ല ബന്ധത്തിലാണ്. ഗുരുദ്വാര ആക്രമണത്തിന് ഈ ബന്ധം ഇയാൾ ഉപയോഗിച്ചിരുന്നു. എന്തിനും മടിക്കാത്ത കൊടും ഭീകരനാണ് ഫാറൂഖി. ചാവേർ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 103. മരിച്ചവരിൽ 90 അഫ്ഗാനികളും 13 അമേരിക്കൻ പട്ടാളക്കാരും ഉൾപ്പെടുന്നു. 150-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. താലിബാൻ ഭീകരരും ഇതിൽ ഉൾപ്പെടുന്നു. വിമാനത്താവളത്തിന്റെ പ്രധാന കവാടത്തിനോട് ചേർന്ന് അഫ്ഗാൻ അഭയാർത്ഥികളുടെ രേഖകൾ തയ്യാറാക്കുന്ന അമേരിക്കൻ സൈനികരായിരുന്നു ചാവേറുകളുടെ പ്രധാന ലക്ഷ്യം. ഇതിനൊപ്പം താലിബാനെ നിഷ്പ്രഭമാക്കുക എന്ന ലക്ഷ്യവും ഉണ്ടായിരുന്നു. ഹമീദ് കർസായി വിമാനത്താവളത്തിന് പുറത്താണ് ആക്രമണം ഉണ്ടായത്. താലിബാന്റെ ഏറ്റവും ക്രൂര വിഭാഗമായ ഹഖാനി നെറ്റ്വർക്കിനായിരുന്നു വിമാനത്താവളത്തിന്റെയും പരിസരത്തിന്റെയും സംരക്ഷണ ചുമതല. ഇവരുടെ സുരക്ഷാ സംവിധാനങ്ങളെ തകർത്തുകൊണ്ടാണ് സ്ഫോടക വസ്തുക്കളുമായി ചാവേർ എത്തിയത്. അബ്ദുൾ റഹ്മാൻ അൽ ലോഖാരി എന്ന ചാവേറിന്റെ ചിത്രവും അഫ്ഗാനിലെ ഐസിസ് വിഭാഗമായ ഖൊരാസൻ പുറത്തുവിട്ടു. ഇയാൾ എവിടത്തുകാരനാണെന്ന് വ്യക്തമല്ല. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ടെലഗ്രാമിൽ ഖൊരാസൻ പ്രസ്താവന നടത്തുകയും ചെയ്തു. അതേസമയം തങ്ങളുടെ തട്ടകത്തിൽ കയറി ഖൊരാസൻ ചാവേർ ആക്രമണം നടത്തിയത് താലിബാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതോടെ ഇവർ തമ്മിലുള്ള പക വീണ്ടും കൂടിയിട്ടുണ്ട്. ഇനിയും ചാവേർ ആക്രമണം ഉണ്ടായേക്കാമെന്നാണ് താലിബാൻ കരുതുന്നത്. താലിബാൻ അധികാരം പിടിച്ചതിന് ശേഷം കഴിഞ്ഞ 11 ദിവസത്തിനിടെ കാബൂളിൽ നിന്ന് US സഖ്യസേന 95,700 പേരെ ഒഴിപ്പിച്ചു. വ്യോമമാർഗമുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒഴിപ്പിക്കലുകളിൽ ഒന്നാണ് ഇത്. അതേസമയം ആക്രമണത്തെ താലിബാൻ അപലപിച്ചു. US സേനയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണ് ആക്രമണം ഉണ്ടായതെന്നും താലിബാൻ വക്താവ് സബിഹുള്ള മുജാഹിദ് പറഞ്ഞു. ഭീകരാക്രമണ ഭീഷണിയുണ്ടെന്നും വിമാനത്താവള കവാടങ്ങളിൽ നിന്ന് ജനങ്ങൾ അകന്നു നിൽക്കണമെന്നും US സഖ്യകക്ഷികളും മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകമാണ് സ്ഫോടനം. സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് ഒട്ടേറെ രാജ്യങ്ങൾ ബുധനാഴ്ച രാത്രിയോടെ ഒഴിപ്പിക്കൽ നിർത്തിയിരുന്നു. വിമാനത്താവളത്തിന് ഭീകരാക്രമണ ഭീഷണിയുണ്ടെന്നും എത്രയും പെട്ടെന്ന് വിമാനത്താവളത്തിന് സമീപത്തു നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സ്ഫോടനങ്ങളെ തുടർന്ന് അമേരിക്കൻ പൗരന്മാരോട് വിമാനത്താവളത്തിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ കാബൂളിലെ US എംബസി മുന്നറിയിപ്പ് നൽകി. അടിയന്തരമായി പ്രദേശം വിട്ടുപോകാൻ ഫ്രഞ്ച് സർക്കാരും പൗരന്മാർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.